Hello dears, welcome to Prerna. The last class was about the role of the National Assembly. How the National Assembly had constituted in the times of the revolution, it got constituted, and also how it framed a constitution for France at that time. That's what we had studied in the last class. Now this is a continuation of the last class. Let us see what happened after the National Assembly, which were the bodies that came into power in France during the revolution. So you can see that there were quite a lot of changes which happened in France from 1789 to 1799. So I'll be the first slide is actually on the October days, a revision of what we had discussed in the last class. This was in fact a movement of very ordinary women who marched to the palace because poverty had hit them so badly. They wanted bread. ഇന്നലെ പറഞ്ഞ last class ൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം poverty had hit them so badly that they wanted bread. So there were so many women who marched to the palace, and I also told you how there was a rumor that these were men who were disguised as women. പുരുഷന്മാർ സ്ത്രീകളുടെ വേഷത്തിൽ വന്നതാണ് എന്നുള്ളതൊക്കെ ഒരു റ്യൂമർ ആയിട്ടുണ്ട്. എനിവേ വാട്ട് ഹാപ്പൻ, വി ഓൾസോ ഡിസ്കസ്ഡ് ഹൗ മാറി ആന്റണറ്റ് ഹാഡ് ദ ക്വീൻ ഹാഡ് സെഡ് സെർവ് ദം കേക്ക് ബ്രിയോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അത് മേറി ആന്റണറ്റ് പറഞ്ഞതാണോ നമുക്ക് ഉറപ്പില്ല, പക്ഷെ എന്തായാലും അവരുടെ പേരിൽ അങ്ങനെ അറിയപ്പെടുന്നുള്ളതാണ്. അപ്പൊ അതാണ് ഒക്ടോബർ 5th ഒന്ന് റിവിഷൻ ആണ് കേട്ടോ. മാർച്ച് ഓഫ് വിമൻ ഫോർ ബ്രെഡ്, ദെൻ വാട്ട് ഹാപ്പൻഡ്, ദ റോയൽ ഫാമിലി ട്രൈ ടു എസ്കേപ്പ് ഫ്രം ദീസ് പീപ്പിൾ. അവർ രക്ഷപ്പെടാൻ തുടങ്ങി, രാജാവും രാജ്ഞിയും ഒക്കെ. പക്ഷെ ദേ വേർ ക്യാപ്ചേർഡ് ആൻഡ് ബ്രോട്ട് ബാക്ക്. അങ്ങനെ ഒരു മാർച്ച് ഉണ്ടായി. ദാറ്റ് വാസ് ഓൺ ഒക്ടോബർ 6th ദ വിമൻ മാർച്ച് ബാക്ക് ടു ദ പാലസ്, തിരിച്ച് ഇവരെ പാലസിലേക്ക് അത് കൊണ്ടുവരികയാണ്. അപ്പൊ അവരൊരു ശ്ലോകൻ ചൊല്ലുന്നുണ്ട്, ഒരു ഇങ്ങനെ അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണ്ടായിരുന്നു. അതാ എന്താ പറയുന്നത്, വി ഹാവ് ദ ബേക്കേഴ്സ് വൈഫ് ആൻഡ് ദ ബേക്കേഴ്സ് ലിറ്റിൽ ബോയ്, നൗ വി ഹാവ് ബ്രെഡ് എന്നുള്ളതാണ്. ആരാണ് ബേക്കർ? ലൂയി. ബേക്കേഴ്സ് വൈഫ് മാരി ആന്റണറ്റ്, അവരുടെ മകൻ ബേക്കേഴ്സ് ബോയ്. എന്നിട്ട് ഇവരെങ്ങനെ നടത്തുകയാണ്? അപ്പം പറയുന്ന സ്ലോഗൻ എന്താണ്, വിൽ നൗ ഹാവ് ബ്രെഡ്, വി ഹാവ് ദ ബേക്കർ, ദ ബേക്കേഴ്സ് വൈഫ് ആൻഡ് ദ ലിറ്റിൽ കുക്ക് ബോയ്, നൗ വി ഹാവ് ബ്രെഡ് എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു സംഭവം നടത്തുവാണ് ഈ റോയൽസിനെ. ദിസ് വാസ് ഇൻഫാക്ട് എ ഹ്യൂമിലിയേഷൻ ടു ദ മൊണാർക്കി. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പം വളരെയധികം വിഷമം ഉണ്ടായിട്ടൊരു കാര്യമാണ് രാജാവിനും രാജ്ഞിക്കും കുടുംബത്തിനും. ഈ ഒരു സമയത്ത് നാഷണൽ അസംബ്ലി, യു നോ ഹൗ ഇറ്റ് വാസ് ഫോംഡ്, ദേ കണ്ടിന്യൂഡ് ഓർ ദേ വേ കണ്ടിന്യൂയിങ് ദ വർക്ക് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദേ വേ ഡ്രാഫ്റ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ദീസ് വെർ ദ ഡെവലപ്മെന്റ്സ് വിച്ച് ഹാപ്പൻ. ഇനി നാഷണൽ അസംബ്ലിയുടെ റോൾ എന്ന് പറയുന്നത് 1791 അവസാനിക്കുകയാണ്. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ വാസ് ദ മെയിൻ കോൺട്രിബ്യൂഷൻ ഓഫ് ദ നാഷണൽ അസംബ്ലി. How it had tried to abolish serfdom, how it had tried to secularize church, how it had tried to incorporate the ideas of Montesquieu and other thinkers, and they wanted the separation of powers, freedom of expression. All these were ideas which the particular charter had. പക്ഷെ ഇത്തരത്തിലുള്ളൊരു ചാർട്ടർ, ഇത്തരത്തിലുള്ളൊരു അസംബ്ലി, അതിന് ദീർഘമായിട്ടുള്ളൊരു പീരീഡ് ഉണ്ട്, അതിൻ്റെ ദീർഘായുസില്ല. എന്താ സംഭവിക്കുന്നത്? It was too radical for the aristocrats, okay, and it was not radical enough for the bourgeois or the middle class. അപ്പം നാഷണൽ അസംബ്ലിയെ കൊണ്ട് ആർക്കും ഒരു തൃപ്തി വരുന്നില്ല. ആ സമയത്ത് ഏറ്റവും അധികം എസേർട്ട് ഇൻ ദ ബൂർഷ്വാസ് ആണ്, മിഡിൽ ക്ലാസ്. ദാറ്റ് ഇസ് വൈ വി കോൾ ദിസ് എ ബൂർഷ്വാ റെവല്യൂഷൻ. ദ മിഡിൽ ക്ലാസ് ഹു വേർ സോ പവർഫുൾ ദാറ്റ് മിഡിൽ ക്ലാസ് ദേ വേർ അഗെൻസ്റ്റ് ദ നാഷണൽ അസംബ്ലി. കാരണം അവർക്ക് പോരാ ആ റാഡിക്കലിസം. ദേ വോണ്ടഡ് മോർ, ദേ വോണ്ടഡ് ടു മേക്ക് ഫ്രാൻസ് എ റിപ്പബ്ലിക്. സോ ദേ ഒപ്പോസ്ഡ് നാഷണൽ അസംബ്ലി. സോ ദ പീരീഡ് ഓഫ് നാഷണൽ അസംബ്ലി കെയിം ടു എൻ എൻഡ് ഇൻ 1791, ബ്രിങ്ങിങ് അനദർ ബോഡി ഇൻ ടു പവർ, ദാറ്റ് വാസ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്ന ഒരു പുതിയ ബോഡി അധികാരത്തിൽ വരികയാണ്. ഓക്കെ, സോ ദാറ്റ് വാസ് ഇൻ 1791. അപ്പൊ രണ്ടാമത്തെ ബോഡി ഓർക്കുക, ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്ന അസംബ്ലിയിൽ രണ്ട് വിഭാഗക്കാരാണുള്ളത്. ടു ഗ്രൂപ്പ്സ് ഡോമിനേറ്റഡ്, ദേ വേർ ദ ജേക്കബിൻസ് ആൻഡ് ദ ജുറണ്ടസ്.
ഓക്കേ ലെജിസ്ലേറ്റീവ് അസംബ്ലിന്റെ പീരിയഡ് 1791 to 1792. ഇതിൽ ഉണ്ടായിരുന്ന രണ്ട് വിഭാഗക്കാരാണ് ജേക്കബിൻസ് ആൻഡ് ജിറാൻഡസ്. ദേ ഡോമിനേറ്റഡ്. അതിൽ രണ്ടുപേരിലും കൂടുതൽ പ്രാധാന്യം കൂടുതൽ റിബൽസ് ആയിട്ടുള്ള ജേക്കബിൻസിനായിരുന്നു. ഓക്കെ ആരായിരുന്നു ജേക്കബിൻസ്? ദേ വേർ മെമ്പേഴ്സ് ഓഫ് എ പൊളിറ്റിക്കൽ ക്ലബ് ആൻഡ് ദേ ബിലോങ് ടു എ ജേക്കബിൻ, എ ഡോമിനിക്കൻ മൊണാസ്ട്രി ഇൻ പാരീസ്. അതുകൊണ്ടാണ് അവര് പറയുന്നത് ജേക്കബിൻ. അത്തരത്തിലുള്ള ആൾക്കാരുടെ മീറ്റിംഗുകൾ പിന്നീട് ക്ലബ്സായി മാറുകയാണ്. ജേക്കബിൻ ക്ലബ്സ് എന്ന പേര് നിലവിൽ വരാറുണ്ടായിരുന്നു. ഓക്കെ സോ ദേ കുഡ് വി കുഡ് സീ ദാറ്റ് ദേ സ്റ്റാർട്ടഡ് ഡോമിനേറ്റിംഗ്. ഈ ഒരു കാലഘട്ടത്തിൽ വീണ്ടും രാജാവും രാജ്ഞിയും നാട് കടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആൻഡ് ദാറ്റ് വാസ് ഓൾസോ ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ്. ദേ വേർ ബ്രോട്ട് ബാക്ക് അഗെയിൻ ആൻഡ് വേർ ട്രീറ്റഡ് ആസ് ട്രേറ്റേഴ്സ്. ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞിട്ടാണ് അവരെ പിന്നീട് കാണുന്നത്. അപ്പൊ ഈ ജേക്കബിൻസിലെ പ്രധാനമായ പേരുകൾ നിങ്ങൾ ഓർത്തുള്ള റോബസ്പിയർ, ഡാൻറ്റൺ, മാരറ്റ്. കുറെ ആൾക്കാരുണ്ട് ഇതിൽ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് റോബസ്പിയറിനെയും ഡാൻറ്റണിനെയും. വിൽ കം ടു ദെയർ റോൾ ലേറ്റർ. ഇനി ജേക്കബിൻസ് ദേ വേർ സോ പവർഫുൾ, ദർ വാസ് യെറ്റ് അനദർ ഗ്രൂപ്പ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ദാറ്റ് വാസ് ദേ വേർ ദ ജറണ്ടിസ്റ്റ്. ആരാണ് ജറണ്ടിസ്റ്റ്? ദേ കെയിം ഫ്രം ബോർഡോ, ദാറ്റ് ഇസ് ഫ്രം ജിറോൺ, ഒരു പ്രവശ്യ ഫ്രാൻസില്. ആ പ്രവശ്യയായ ജിറോണ്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ജിറോണ്ടിസ്റ്റ് എന്ന് പറയുന്നത്. ദി ജിറോണ്ടിസ്റ്റ് വെർ നോട്ട് റാഡിക്കൽസ്, ദേ വെർ ഡെമോക്രറ്റ്സ്. ദേ ഇൻഫാക്ട് ഫോളോഡ് ദ ഗ്രെക്കോ റോമൻ പ്രിൻസിപ്പിൾസ്, ഏൻഷ്യന്റ് കാലഘട്ടത്തിലുള്ള ഓഫ് ഡെമോക്രസി, ഗ്രെക്കോ റോമൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി. പേരുകൾ, പ്രധാനികളുടെ പേര് ഓർക്കുക: ബ്രിസിയറ്റ്, കൊണ്ടോർസെറ്റ്, പിറ്റെയിൻ, മാഡം റോളണ്ട്. കുറച്ച് പ്രമുഖരായ ജിറോണ്ടിസ്റ്റാണ്. അപ്പൊ ജിറോണ്ടിസ്റ്റ് മൈൽഡ് ആയതുകൊണ്ട് തന്നെ ജേക്കബിൻസിനാണ് എപ്പോഴും ഒരു എന്താ പറയുക, ദേ വെയർ വെരി പവർഫുൾ, ദേ കുഡ് അസേർട്ട്, ദേ ഹാഡ് ദേ വേ, ഓർ ദേ ഹാഡ് ദ ഫൈനൽ ഡിസിഷൻസ് ഇൻ മോസ്റ്റ് ഓഫ് ദ മാറ്റേഴ്സ്. സോ യു കെൻ സീ ലെജിസ്ലേറ്റീവ് അസംബ്ലി വാസ് ഇൻ ഫാക്ട് ഡോമിനേറ്റഡ് മോർ ബൈ ദ ജേക്കബിൻസ്. ഓക്കെ ഇനി ഈ ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ഇങ്ങനെ ഒരു കലാപം ഉണ്ടായ സമയത്ത് എന്താ സംഭവിക്കുന്നു വെച്ചാല്, ബാക്കിയുള്ള യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലെ രാജാക്കന്മാര് അവർക്ക് പേടിയാവാൻ തുടങ്ങി. കാരണം ഇത്തരത്തിലുള്ളൊരു ഒരു വിപ്ലവം അവരെ നാട്ടിലേക്ക് വന്നാലോ എന്നുള്ളത്. അപ്പോ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഓൾ ഓഫ് ദം ഫോംഡ് എ കൊലിഷൻ, ദാറ്റ് ഇസ് നോൺ ആസ് എ യൂറോപ്യൻ കൊലിഷൻ അഗെൻസ്റ്റ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പൊ ഈ യൂറോപ്യൻ കൊലിഷനിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ആരാണ്? മാറി ആന്റണിയുടെ ബ്രദർ, ക്വീനിന്റെ, ഫ്രാൻസിലെ റാണിയുടെ ബ്രദർ ആയ ലിയോപോൾഡ് സെക്കൻഡ്. ഹി വാസ് എ റൂളർ ഓഫ് ഓസ്ട്രിയ, നെയ്ബറിംഗ് കൺട്രിയാണ് ഫ്രാൻസിന്റെ. അപ്പൊ ലിയോപോൾഡ് സെക്കൻഡ് ഓഫ് ഓസ്ട്രിയ, ഹി വോണ്ടഡ് ടു സപ്പോർട്ട് ഹിസ് സിസ്റ്റർ മാറി ആന്റണിയറ്റ്. സോ ഹി ക്രിയേറ്റഡ് എ കോലിഷൻ ഓഫ് എ ലോട്ട് ഓഫ് അതർ യൂറോപ്യൻ റൂളേഴ്സ്. അവർക്കൊക്കെ പേടിയുണ്ട്, എല്ലാം രാജഭരണാണിത് പോയി പോവോ, ഇത്തരത്തിലുള്ള കലാപം ഫ്രാൻസിൽ നിന്നും അവരുടെ പ്രദേശത്തേക്ക് വരുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ആർക്കെതിരെയൊക്കെയാണ് ഫ്രാൻസിലെ റിബൽസിന് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? പ്രഷ്യ, ഓസ്ട്രിയ, ബ്രിട്ടൻ, ഹോളണ്ട്, സ്പെയിൻ, ഹംഗറി. ഇത് ഇത്തരം യുദ്ധങ്ങൾ നടക്കുന്ന 1793-ന്റെയും 1796-ന്റെയും ഇടയ്ക്കാണ്. പക്ഷെ ഈ ഒരു യുദ്ധത്തിലൊക്കെ നമ്മൾ കാണുന്നത് ദീസ് റിബൽസ് കുഡ് വിൻ എന്നുള്ളതാണ്. ഓക്കെ ഇനി ഈ ഒരു പീരീഡ് കഴിഞ്ഞു. ഓക്കെ ഈ ഒരു പീരീഡ് കഴിഞ്ഞത് റിബൽസിന്റെ പീരീഡായി 1792-ലാണ് കഴിഞ്ഞത്. അപ്പം ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അത്ര കാലം നീണ്ടു നിൽക്കുന്നില്ല. അതിനെ ഒരു ഉടച്ചു വാർത്തിട്ട് വേറൊരു ബോഡി വരുവാണ്, ദാറ്റ് ഇസ് എ നാഷണൽ കൺവെൻഷൻ. മൂന്നാമത്തെ ബോഡിയാണ് നാഷണൽ കൺവെൻഷൻ, 1792-1795. ഈ ഒരു കാലഘട്ടത്തിൽ സാധാരണയായിട്ടുള്ള പെസൻസ് ദേ ഹാഡ് എ വെരി പ്രോമിനന്റ് റോൾ. സാധാരണക്കാർക്ക് അവരെ പറയുന്ന പേരാണ് സാൻക്യുലോട്സ്. സാൻസ്ക്യുലോട്സ് എന്ന് പറയാം, ഐ വിൽ ഷോ യു ദ കോസ്റ്റ്യൂം. സാൻസ്ക്യുലോട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വോർ ലോങ് ബാഗി ട്രൗസേഴ്സ് ആൻഡ് ദേ വേർ വർക്കേഴ്സ് മൈൻസിലും പാടത്തും ഒക്കെ പണിയെടുക്കുന്ന ആൾക്കാർ. ആൻഡ് ഇറ്റ് വാസ് വെരി ഡിഫറെന്റ് ഫ്രം ദ ക്യുലോട്സ് വിച്ച് വാസ് വോൺ ബൈ ദ റിച്ച് പീപ്പിൾ. അപ്പൊ ഇത്തരത്തിലുള്ള സാൻസ് ക്യുലോട്സ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു പ്രാധാന്യം നമുക്കിവിടെ കാണാൻ പറ്റും. ദേ വേ ഓർഡിനറി പേഴ്സൺസ്. ഇനി ഈ ഒരു നാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്നത് ശ്രമിച്ചിരുന്നത് ടു മേക്ക് ഫ്രാൻസ് എ റിപ്പബ്ലിക്, to concentrate on the ideas of federalism, and it was dominated by Robespierre mainly. Robespierre ആണ് ഈ ഐഡിയക്ക് പ്രധാനം. നേരത്തെ ഉണ്ടായിരുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി തന്നെ ഉണ്ടായിരുന്ന റോബസ്പിയർ ഇതിലും കാര്യമായിട്ട് റോൾ ഉണ്ട് എന്നുള്ളതാണ്.
ഓക്കെ സാൻസ് കുലോത്സിന്റെ ഒരു ഇമേജ് ആണ് മസ്സിട്ട് കാണിച്ചിട്ടുള്ളത് യു കെൻ സി ഹൗ ദേ ഹാഡ് ദ ട്രൗസേഴ്സ് ടിൽ ദെയർ ഫീറ്റ് വൈ ദ കുലോത്സ് ഓൾ ഓഫ് യു മസ്റ്റ് ബി നോയിങ് മുട്ടുകാല വരെ ഉണ്ടാവുന്ന ഇതിന്റെ തന്നെ മുട്ടുകാല ഉണ്ടാകുന്ന ഒരേ പാരലൽ പോലെയുള്ള സംഭവങ്ങൾ എല്ലാവരും വീട്ടിലൊക്കെ ഇടുന്നുണ്ടാവും പുറത്തും ഇട്ടുണ്ടാവും അതിനെയാണ് പറയുന്നത് കുലോത്സ് ദിസ് ഇസ് സാൻസ് കുലോത്സ് വോൺ ബൈ പെസൻസ് ഓക്കെ ഇനി നടക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഓക്കെ ആ നാഷണൽ കൺവെൻഷന്റെ സമയത്ത് യുദ്ധങ്ങളൊക്കെ സാധാരണമായിരുന്നു അപ്പം തന്നെ ഈ നാഷണൽ കൺവെൻഷന്റെ ഉള്ളിൽ തന്നെ ഒരു ബോഡീനെ കൂടുതൽ പവർഫുൾ ആക്കുന്ന സാഹചര്യമാണ് കാണുന്നത് ആൻഡ് ദാറ്റ് വാസ് ദ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി എന്താണ് പേര് കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി ഈ ഒരു കാലഘട്ടത്തിലും നമ്മൾ കാണുന്ന വേറൊരു ഡെവലപ്മെന്റ് എന്താന്ന് ചോദിച്ചാൽ വളരെ എന്താ പറയാ സങ്കടകരമായ കാര്യമായിരുന്നു ചില ആൾക്കാർക്ക് അതായത് റോയൽസ് ഗോഡ് ഗില്ലറ്റിൻ അരിസ്റ്റോക്രറ്റ്സ് ട്രൈ ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ആരാണ് റോയൽസ് നമ്മളുടെ രാജാവ് ലൂയി 16th ആൻഡ് ഹിസ് വൈഫ് അപ്പം ഇത് വളരെ നീണ്ടു നിൽക്കുന്ന പറയുന്നുണ്ട് 100 hours ഓഫ് കണ്ടിന്യൂസ് വോട്ടിംഗ് And the convention declared citizen Louis Capet as guilty of treason. രാജ്യദ്രോഹം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് സിറ്റിസൺ ലൂയി കാപ്പിറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ലൂയി 16th പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഓർഡിനറി സിറ്റിസൺ പോലെയാണ് ഇവിടെ കാണുന്നത് സോ ഹി വാസ് ഡിക്ലെയർഡ് ഗിൽറ്റി അങ്ങനെ ഇവരെ ഗില്ലറ്റീൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഗില്ലറ്റീൻ എന്ന് പറഞ്ഞാൽ ദിസ് വാസ് എ മെഷീൻ വിച്ച് ഹാഡ് എ റേസർ എ ബ്ലേഡ് അറ്റാച്ച്ഡ് ഇത് കഴുത്തിന്റെ മേലെ ഇങ്ങനെ വെക്കുക കഴുത്തിങ്ങനെ വെച്ചിട്ട് ബ്ലേഡ് ജസ്റ്റ് ഫോൾസ് ഓൺ ടു ദ നെക്ക് ആൻഡ് കട്ട്സ് ദ നെർവ്സ് ഹിയർ ആൻഡ് പേഴ്സൺ ദാറ്റ് ദ സ്പോട്ട് ഇസ് ദ പേഴ്സൺ ഡൈസ് സോ ദാറ്റ് ഇൻസ്ട്രുമെന്റ് വാസ് ഡിസ്കവേർഡ് ഡ്യൂറിംഗ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഗില്ലറ്റീൻ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗില്ലറ്റീന്റെ ഒരു ബ്ലേഡ് മറഞ്ഞു പോയാറുണ്ട് ബ്ലേഡ് ഉണ്ട് കേട്ടോ മേലെ ഇത് മറഞ്ഞു പോയതുണ്ട് ആ ബ്ലേഡ് വന്ന് വീടും ആളുടെ തലയിൽ വെക്കും അപ്പൊ ആള് കൃത്യമായിട്ട് മരിക്കും ഇത് കണ്ടുപിടിച്ച ഒരു ഡോക്ടറാണ് ഡോക്ടർ ഗില്ലറ്റീൻ എന്ന് പേരുള്ള ജോസഫ് ഗില്ലറ്റിൻ എന്ന് പറയുന്ന ആളാണ് കണ്ടുപിടിക്കുന്നത് ഈ ഒരു മെത്തേഡാണ് നമ്മൾ വളരെയധികം ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത് നമ്മുടെ പബ്ലിക് ഈ നാഷണൽ കൺവെൻഷന്റെ സമയത്ത് ഇനി ഒരുപാട് ആൾക്കാരാണ് ഗില്ലറ്റീൻ്റെ ആവുന്നത് 17,000 പീപ്പിൾ വെർ ഗില്ലറ്റീൻ ഇൻ ഫ്രാൻസ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ് മോസ്റ്റ്ലി അരിസ്റ്റോക്രറ്റ്സ് രാജാവിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഗില്ലറ്റീൻ ആവുന്നത് ഇതിന് തുടക്കത്തിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഡാൻറ്റൺ ആയിരുന്നു നേതൃത്വം കൊടുത്തത് കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റിന് പക്ഷെ ഡാൻറ്റൺ വാസ് ഡിപ്പോസ്ഡ് ആൻഡ് ലേറ്റർ ഗില്ലറ്റീൻ ബൈ റോബസ്പിയർ റോബസ്പിയർ എന്ന ആള് വല്ലാതെ അധികം സൃഷ്ടിച്ച ഒരു ഭയാനകമായ അന്തരീക്ഷം തന്നെയാണ് ദ റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1793-94 ഈ നാഷണൽ കൺവെൻഷന്റെ ഉള്ളിൽ തന്നെ 1793-94 വാസ് നോൺ ആസ് ദ റെയിൻ ഓഫ് ടെറർ 17,000 പീപ്പിൾ വെർ ഗില്ലറ്റീൻ പിന്നെ എന്താ സംഭവിക്കുക വെച്ചാൽ ഏറ്റവും ഐറണി ഓഫ് ഫേറ്റ് വാസ് ദാറ്റ് The same person who was behind the killing of lots of people got guillotined by the people of France. And that was none other than Robespierre. Robespierre എന്ന് പറയുന്ന ആളെ ജനങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഗില്ലറ്റീൻ ചെയ്യുന്നതാണ് കാണുന്നത്. So that is a very important event which happened on 27/7/1794, the 9th day of Thermidor, the 11th month of French revolutionary calendar. അതിനെയാണ് തേർമിഡോറിയൻ റിയാക്ഷൻ എന്ന് പറയുന്നത് റോബസ്പിയറിന്റെ മരണത്തിന് അദ്ദേഹം വധിക്കപ്പെടുന്ന ആ ദിവസത്തിന് ഈ ഒരു റെവല്യൂഷണറി കാലണ്ടറിലെ പ്രത്യേകത ഉള്ള 9th ഡേ ഓഫ് തേർമിഡോർ അതുകൊണ്ടാണ് ഇതിനെ വിളിക്കുന്നത് തേർമിഡോറിയൻ റിയാക്ഷൻ എന്താണ് തേർമിഡോറിയൻ റിയാക്ഷൻ ദ ഡേ വെൻ റോബസ്പിയർ വാസ് ഗില്ലറ്റീൻ ദാറ്റ് ഇസ് നോൺ ആസ് തേർമിഡോറിയൻ റിയാക്ഷൻ ഓക്കെ അങ്ങനെ റെയിൻ ഓഫ് ടെറർ കഴിഞ്ഞു അപ്പൊ റെയിൻ ഓഫ് ടെറർ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ ഉണ്ടാകുന്നത് വേറൊരു ബോഡിയാണ് റോബസ്പിയറിന്റെ മരണത്തിന് ശേഷം വേറൊരു ബോഡിയാണ് അധികാരത്തിൽ വരുന്നത് ഇനി ഈ ഒരു ബോഡിന്റെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാവേണ്ടത് ഈ ഒരു ബോഡി ഒരു കുറച്ച് കൺസർവേറ്റീവ് നേച്ചർ ഉള്ളതായിരുന്നു നോട്ട് ലൈക്ക് റാഡിക്കൽസ് ദിസ് ബോഡി വാസ് ഇൻ പവർ ഫ്രം 1795-99 ഇറ്റ് ഹാഡ് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡയറക്ടർ എന്ന് പറയാൻ അറിയാം ഇപ്പൊ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു അതിന്റെ ഹെഡായിട്ടൊരു 5 ഡയറക്ടർമാരുണ്ടോ അങ്ങനത്തെ ഡയറക്ടേഴ്സ് ആയിരുന്നു ദിസ് വാസ് ഇൻവോൾവ് ഇൻ ലോട്ട് ഓഫ് നെപ്പോട്ടിസം കറപ്ഷൻ സിമിലർ ഇഷ്യൂസ് ഫൈനലി ഈ 5 ഡയറക്ടർമാരിൽ നിന്ന് ഒരാള് ഏറ്റവും പവർഫുൾ ആയി വരുന്നു ആരാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ആൻഡ് ഹി ബിക്കെയിം
the most important director in 1799. അദ്ദേഹം പിന്നെ സ്വന്തമായിട്ട് രാജാവാകുന്ന ഒരവസ്ഥയെ നമ്മൾ കാണുന്നു. 1799 you could see how Napoleon took over France. Not as a simple ruler, but as the emperor of France. He had his plans to make France a huge empire. He conducted a lot of wars, and then when he know like how he fought with a lot of the neighboring countries, Napoleon Chakravarti എന്നാണ് അദ്ദേഹത്തിന്റെ വെറും രാജാവല്ല. സോ ഇത്രയും കലാപവും പ്രശ്നവും ഇത്രയും റെയിൻ ഓഫ് ടെററും അതും ഇതും ഒക്കെ കഴിഞ്ഞിട്ടും അൾട്ടിമേറ്റ്ലി ആരുടെ കയ്യിലാണ് ഫ്രാൻസ് പോകുന്നത്? നെപ്പോളിയൻ ആൻഡ് എംപറർ. ദാറ്റ്സ് വാട്ട് യു സീ ഹിയർ. സോ I have given you in the last line here the most important ella bodies um thanne undu. Just you can see National Assembly 1789-91, adu kanju Legislative Assembly 91-92, പിന്നെ നാഷണൽ കൺവെൻഷൻ 92-95. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്നതാണ് റെയിൻ ഓഫ് ടെറർ. റെയിൻ ഓഫ് ടെറർ കൊണ്ടുവരുന്നത് കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി ആണ്. റെയിൻ ഓഫ് ടെററിൽ റോബസ്റ്റ്ഫിയർ മറ്റതിന് ശേഷം ഡയറക്ടറി കെയിം ടു പവർ 1795-99. അത് കഴിഞ്ഞതിനു ശേഷം ഡയറക്ടറിയുടെ കയ്യിൽ നിന്ന് നെപ്പോളിയൻ അധികാരത്തിൽ വരുന്നു. ദാറ്റ് വാസ് ഇൻ 1799. അവിടെ നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ എന്നെ പറ്റി പറയുമ്പോൾ അത് അവിടെ ആണ് നമ്മൾ നിർത്തുന്നത്. So that is how the revolution happened. National Assembly we had discussed in the last class. In this class about the other bodies which had the other bodies which were in power in France from 1789 to 1799. Adana next class we discuss the impacts. So this is a very long topic and I have divided this into various parts so that you are not confused and you get enough details and you can learn each day what is happening. So that tomorrow the next class we discuss impacts, and with that we'll come to an end with the French Revolution. Okay then, bye bye.